അപ്പം ഗവൺമെന്റിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ മരണത്തിന് ശേഷം, അപകടത്തിന് ശേഷം ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ മൂന്ന് മന്ത്രിമാരും ഞാൻ കൂടിയാലോചിച്ചു. നാളെ രാവിലെ പ്രത്യേകം ഞങ്ങൾ നാലുപേരും കൂടി കൂടുന്നുണ്ട്. അതിനുശേഷം ഫിഷറീസിന്റെ സെക്രട്ടറി ഡയറക്ടർ എല്ലാം ഉൾപ്പെടെ ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടി ഈ അപകടത്തിന് തുടർന്ന് എന്ത് ചെയ്യാൻ കഴിയും, അടിയന്തരമായി കേരള ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് കൂടി ആശയവിനിമയം നടത്തി. നാളെ അത് പ്രസ് മീറ്റ് ഞാൻ പറയുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചാൽ പറയുന്നു, ഇവിടെ അപകടം പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന ചില പ്രവർത്തനങ്ങളായിരുന്നു ഒന്ന്. അത് സി ഡബ്ല്യു പി ആർ എസ് റിപ്പോർട്ട് വരുന്നു, വരുന്നിട്ടോ നോക്കുന്നു. അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് അതിന്റെ ഒരു ഫൈനൽ വാക്ക് നാളെ പറയാം. രണ്ട്, ഈ നാല് കുടുംബങ്ങളും അനാഥമാകില്ല, അവർക്ക് എല്ലാവിധമായ സംരക്ഷണവും ഗവൺമെന്റ് എന്ന നിലയിലും അല്ലാതെ പൊതു പ്രസ്ഥാനവും ചേർന്ന് നിർവഹിക്കും. അതിനുള്ള തീരുമാനം ഞാൻ നാളെ ഒന്നുകൂടി തിരുവനന്തപുരം ജില്ലയിലെ മന്ത്രിമാരുമായി ചേർന്ന് എങ്ങനെയാണ് ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നത് ഒന്നുകൂടി ആലോചിച്ച് നാളെ പത്രക്കാരോട് പറയുന്നു. അതെ, അതിപ്പോ നമ്മുടെ പോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് വേറൊരു സംവിധാനത്തിലാണ് അത് ചെയ്തത്. അത് ഫിഷറീസ് വകുപ്പിന്റെ കീഴിലല്ല. അതുകൊണ്ടാണ് പോർട്ട് മിനിസ്റ്ററെ കൂടെ പങ്കെടുപ്പിച്ച മീറ്റിംഗ് ഞങ്ങൾ കൂടി. ഞങ്ങൾ ആദ്യം പങ്കെടുത്തു കൂടി, ഞങ്ങൾ ഡയറക്ടർ ഞാനും അടക്കം പങ്കെടുത്തു കൂടി. അതിനുശേഷം അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിച്ചു കൂടിയിട്ടാണ് ഇപ്പൊ ഈ എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നത്. അതായത് ഇപ്പൊ ഇവിടെ അവിടുത്തെ സാഹചര്യത്തോട് ഒന്നിച്ചാൽ കഴിയും. എന്നാൽ ഇത് ഈ കാലാവസ്ഥാ പ്രശ്നം മാറിക്കഴിഞ്ഞാൽ ഉടൻ, ഈ മഴക്കാലം കൊണ്ട് മാറിക്കഴിഞ്ഞാൽ ഉടൻ അവർ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുന്ന ഒരു എഗ്രിമെന്റ് പരിശോധിച്ചിട്ടുണ്ട്. കാരണം ധാരണയായിട്ടുണ്ട്, വ്യക്തമായിട്ടുണ്ട്. അതിന്റെ ബോയ് അവിടെ സ്ഥാപിക്കുന്നതും ധാരണയായിട്ടുണ്ട്. ലൈറ്റ്, അവിടെ ആവശ്യമായ പൊടി ലൈറ്റ് സ്ഥാപിക്കുന്നതും ധാരണയായിട്ടുണ്ട്. ഇത് കൂടാതെയാണ് ഞാൻ പറഞ്ഞത്, സംസ്ഥാന ഗവൺമെന്റിന് ഇത് കൂടാതെ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. സി ഡബ്ല്യു സി അവരുടെ പഠന റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ, അത് ചെയ്യേണ്ട കാര്യം. ഈ ഓഗസ്റ്റ്, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 22-ന് ഉത്തരവിറക്കുന്നത് ഈ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ സ്റ്റേഷനെ ഏൽപ്പിച്ചുകൊണ്ട്, അതായത് ഓഗസ്റ്റ് മുതൽ പഠനം തുടങ്ങേണ്ടതാണ്, എത്രയും വേഗം നൽകണമെന്നാണ് ഉത്തരവിലുള്ളത്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ് ഈ കാലവർഷം കഴിഞ്ഞുള്ള സീസൺ. ആ വർഷം തന്നെ, കഴിഞ്ഞ വർഷം തന്നെ ഡാറ്റ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ പഠനം തീരേണ്ട സമയമായിരിക്കുന്നു. എന്തുകൊണ്ടില്ല കഴിഞ്ഞ ഉത്തരവിറക്കിയത്? അതായത് മഴക്കാലത്തിന് മുമ്പുള്ള ഡേറ്റ കളക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു, അത് സംബന്ധിച്ചുള്ള പഠനം ഏകദേശം തീരാറായി. മഴക്കാലത്തിന് ശേഷമുള്ള ഡേറ്റ ആണ് ഇനി ആവശ്യം. അത് കഴിഞ്ഞ വർഷം തന്നെ എടുക്കാമായിരുന്നില്ല എന്നാണ്? പറ്റില്ല, അങ്ങനെ എടുക്കാൻ പറ്റില്ല, ചാടിക്കറി എടുക്കാൻ പറ്റില്ല. ഇത് ടെൻഡർ ചെയ്താൽ എടുക്കാനാലും വേണ്ടേ? ഈ അപകടകരമായ സ്ഥലത്ത് വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ആളെ കിട്ടും, ഇപ്പൊ ആളെ കിട്ടും. അതാണ് പറഞ്ഞത്, അല്ലാതെ അവരുടെ കുറവല്ല. ഡാറ്റ എടുക്കാൻ ശേഖരിക്കാൻ ആളെ കിട്ടാത്തതാണോ? അല്ല, ആളെ കിട്ടാത്തല്ല, അങ്ങനെ കിട്ടാൻ കിട്ടണം. അതൊരു പ്രധാന വിഷയം, കാരണം ഇത്ര റിസ്ക് ഉള്ള ഒരു കേസാണ്. അങ്ങനെ റിസ്ക് ഉള്ള ഒരു കേസിൽ അത് ചെയ്യാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പാലിക്കണം, പണം അനുവദിക്കണം. ഈ ആഗസ്റ്റ് കഴിഞ്ഞാൽ ഇപ്പൊ എത്ര മാസമായി? ഇപ്പം 11-ാമത്തെ മാസമാണ്. എത്ര വർഷമായി പൊഴി വന്നു ഈ പിന്നെ ഹാർബർ? അല്ല, ഈ പഠനം നടക്കുന്നതാണല്ലോ നമ്മളിപ്പോ പഠനം. നിങ്ങൾ പറയുന്ന ഒരു കാര്യം, ഒരുപാട് പഠനം നടന്നു, ഒരു പഠനവും നടന്നില്ല. ഇവിടെ ഇതിനു മുമ്പ് UDF അടക്കം ഭരിച്ചിട്ട് ഒരു പഠനവും നടന്നില്ല. ഇപ്പൊ ഇവിടെ ആളുകളെ ഇളക്കി ഇങ്ങനെ വികാരം കൊള്ളിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം ആരംഭിക്കുന്നവരോട് ഞാൻ പറയുന്നത്, ആദ്യമായി പഠനം നടക്കുന്നത് ഈ 2022 ആഗസ്റ്റ് മാസത്തിൽ ഞാനിവിടെ വന്ന് മീറ്റിംഗ് കൂടി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ച് പണം അനുവദിച്ച് നടത്തുന്ന പഠനമാണ്. ആ പഠനത്തിന് ഒരു ഡേറ്റ മാത്രം പോരാ, പല സന്ദർഭങ്ങളിലായിട്ടുള്ള ഡേറ്റ വേണം. അത് മഴ ഉള്ളപ്പോൾ വേണം, മഴ ഇല്ലാത്തപ്പോൾ വേണം, മഴക്കാലത്തിന് ശേഷം ശക്തമായ തിരമാല ഉള്ളപ്പോൾ വേണം, പല രൂപത്തിലുള്ള അതിന്റെ സാങ്കേതിക പ്രശ്നമൊന്നും ഇല്ല. ഇല്ല, ഇവിടെ ഒരു പഠനം ഒന്നുമില്ല. പഠനം നടത്താൻ പോകുന്ന ആദ്യത്തെ പഠനമാണ്. ഇപ്പോൾ പൈസ കെട്ടിവെച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്, അതിനുള്ള ഡേറ്റാസ് കളക്ട് ചെയ്തു. മിനിസ്റ്റർ, ഇതിൽ മറ്റൊരു കാര്യം, സാധാരണഗതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കാലാവസ്ഥാ വ്യതിയാനം മൂലം കടലിൽ പോകരുതെങ്കിൽ 200 രൂപ വെച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട് കൊടുത്തു വരുന്നുണ്ട്. ഈ തുക കിട്ടുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് അടുത്ത വർഷമോ അല്ലെങ്കിൽ പഞ്ഞവാസ പദ്ധതി കിട്ടുന്ന ഒരു 6 മാസം കഴിഞ്ഞിട്ടോ? നിങ്ങളോട് പറയുന്നത് അത് ശരിയായ ഡാറ്റയല്ലേ? പറയട്ട്, 100 കോടിയോളം രൂപ കൊടുത്തു കഴിഞ്ഞ 2 വർഷം. പക്ഷെ അത് യഥാർത്ഥ സമയത്ത് കിട്ടുന്നില്ല. ഇവര് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇന്നും നാളെ കണ്ടിപ്പോ പറ്റില്ല, മറ്റന്നാളെ പൈസ കൊടുക്കും. അപ്പൊ അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം ഈ പട്ടിണി മൂലമാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അതിനൊരു സംവിധാനം കാണേണ്ടതല്ലേ എന്നുള്ളതല്ലോ? 1 വർഷം കഴിഞ്ഞ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? കേരളത്തിൽ 1 വർഷം 2 വർഷം കൊണ്ട് 100 കോടി രൂപ
ولكن